വിശദമായ വാർത്തകളിലേക്ക്. നെല്ല് സംഭരണ വില കിട്ടാത്തതിനാൽ ദുരിതം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്ത ആലപ്പുഴ വണ്ടാനം സ്വദേശി കെ ആർ രാജപ്പൻ്റെ വീട്ടിൽ കർഷക കോൺഗ്രസ് നേതാക്കൾ സന്ദർശനം നടത്തി. കിസാൻ കോൺഗ്രസ് ദേശീയ കോർഡിനേറ്റർ ലാൽ വർഗീസ് കൽപ്പകവാടിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാജപ്പൻ്റെ വീട്ടിലെത്തിയത്. കഴിഞ്ഞ മെയ് മാസത്തിലാണ് രാജപ്പൻ നെല്ല് കൊടുത്തത്. രാജപ്പനും മകൻ പ്രകാശനും നാലുപാടത്ത് 3 ഏക്കർ നിലമാണുള്ളത്. രാജപ്പൻ 3621 കിലോ നെല്ലും പ്രകാശൻ 1944 കിലോ നെല്ലുമാണ് നൽകിയത്. ഇരുവർക്കും 1,57,601 രൂപയാണ് കിട്ടാനുണ്ടായിരുന്നത്. ഇതിൽ 43,206 രൂപ കഴിഞ്ഞ ദിവസം കിട്ടിയിരുന്നു. ബാക്കി 1,14,395 രൂപ കിട്ടാനുണ്ട്. ക്യാൻസർ ബാധിതനായ മകൻ പ്രകാശന് 3.5 മാസത്തോളം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നടത്തിയതിന് 10 ലക്ഷം രൂപയോളം വേണ്ടി വന്നിരുന്നു. ചികിത്സ കഴിഞ്ഞ് അടുത്തിടെയാണ് പ്രകാശൻ വീട്ടിലെത്തിയത്. കൂടാതെ രാജപ്പനും ഭാര്യയും രോഗികളാണ്. ഇവർക്ക് മരുന്നിനായി 10,000 രൂപയോളം വേണ്ടി വന്നിരുന്നു. പ്രതിസന്ധികൾക്കിടയിൽ നെല്ലുവില ലഭിക്കാതെ കൂടി വന്നപ്പോൾ ആ പ്രശ്നം രാജപ്പനെ ആത്മഹത്യയിലേക്ക് നയിച്ചതാണെന്ന് കൊച്ചുമകൾ സുവർണ പറയുന്നു. വീട് നടക്കുന്നത് പോലും ഈ നെല്ലിൻ്റെ പൈസ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് നടക്കൂ. അതിലാണ് ഞങ്ങളുടെ എല്ലാ വരുമാനങ്ങളാണേലും ചികിത്സകളാണേലും എല്ലാം നടക്കുന്നത് അതുവഴിയാണ്. അപ്പോൾ അച്ഛന് ഗത്യന്തരം ഇല്ലാതെ വന്നതുകൊണ്ടാണ് അച്ഛൻ ഇത് ചെയ്യേണ്ടി വന്നത്. എൻ്റെ മോനിങ്ങനെ അച്ഛൻ്റെ മോൻ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. മോശ അവസ്ഥയിലാണ് ഞങ്ങളുടെ ജീവിതം തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ാലും എളുപ്പം ഓടിപ്പോയി വാങ്ങിക്കും, ഇങ്ങനെയായി. പിന്നെ എന്ത് ചെയ്യണമെന്നറിയാമെന്നല്ലാതെ. രാജപ്പന്റെ മരണത്തിന് സർക്കാരും ബാങ്കുകളുമാണ് ഉത്തരവാദികളെന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം വർഗീസ് കൽപ്പകപാടി ആരോപിച്ചു. കൃഷിക്കാർക്ക് വേണ്ടിയും കാർഷിക മേഖലയിലും കർഷക തൊഴിലാളിക്ക് വേണ്ടി പൊരുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർക്ക് കൊടുക്കേണ്ട പണം കൊടുക്കാതെ ആത്മഹത്യയിലോട്ട് നയിച്ചിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ വിഭാഗം കൃഷിക്കാരും ഇന്ന് ഇത് തന്നെ അനുഭവിക്കുകയാണ്. പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കൃഷി വകുപ്പ് മന്ത്രിയുടെ ജില്ലയാണ്. ഈ പാവപ്പെട്ട കൃഷിക്കാരനെ അവൻ്റെ കുടുംബം എങ്ങനെ ജീവിക്കുന്നു? ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരല്ലേ? ഇവർ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്നവരല്ലേ? ഇവർക്ക് മനസ്സിലാകണ്ടേ കൃഷിയും കൃഷിക്കാരനും കർഷക തൊഴിലാളിയും ഒക്കെ എങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നുള്ളത്? ഇവിടെ സിനിമാ നടൻ ജയസൂര്യ ഒരു കാര്യം പറഞ്ഞപ്പം അവരുടെ അദ്ദേഹത്തിൻ്റെ മേളിലോട്ട് കുതിര കയറുന്നത് കണ്ടു. എങ്ങനെ പുതിയ തലമുറ കൃഷിയിലോട്ട് വരും? ഞങ്ങൾ രാഷ്ട്രീയമല്ല ഇവിടെ പറയുന്നത്, യാഥാർത്ഥ്യങ്ങളാണ്. ഈ മരണത്തിന് ഉത്തരവാദി ഈ ഗവൺമെൻറ്റും ഇവിടുത്തെ ബാങ്കുകളുമാണെന്ന് പറയുന്നതിന് യാതൊരു മടിയുമില്ല. കൃഷിവകുപ്പ് മന്ത്രിയുടെ ജില്ലയിലാണ് ഈ ദുരന്തം നടന്നിരിക്കുന്നതെന്നും കൃഷിക്കാർക്ക് വേണ്ടിയും കാർഷിക മേഖലയ്ക്ക് വേണ്ടിയും പൊരുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കർഷകർക്ക് കൊടുക്കേണ്ട പണം പോലും കൊടുത്തിട്ടില്ലെന്നും വർഗീസ് കൽപ്പകപാടി പറഞ്ഞു. കേരളത്തിലെ എല്ലാ വിഭാഗം കർഷകരും ഇതുതന്നെയാണ് അനുഭവിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മരണമടഞ്ഞ രാജപ്പന് നെല്ലുവില ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് വണ്ടാനം SBI മാനേജരുമായും കർഷക കോൺഗ്രസ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. നെല്ല് സംഭരണ വില ലഭിക്കാത്തതുമൂലം കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അലക്സ് മാത്യു. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന് നെല്ല് കൊടുത്തിട്ട് അതിൻ്റെ വില കിട്ടാൻ 6 മാസത്തിലധികം കാത്തിരുന്ന കർഷകനാണ് അമ്പലപ്പുഴ വണ്ടാനത്ത് ആത്മഹത്യ ചെയ്ത രാജപ്പനെന്ന് അലക്സ് മാത്യു പറഞ്ഞു. നെല്ല് സംഭരണ വില കൃത്യസമയത്ത് കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാകുമായിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കർഷക കോൺഗ്രസിലെ മറ്റ് നേതാക്കൾക്കൊപ്പം രാജപ്പൻ്റെ വീട് സന്ദർശിച്ച ശേഷം മങ്കൊമ്പിൽ KCV ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അലക്സ് മാത്യു. ആലപ്പുഴ പുന്നപ്പുറ വണ്ടാനത്ത് നീലുകാടിച്ചിറയിൽ KR രാജപ്പൻ സർക്കാരിന് കൊടുത്ത നെല്ലിൻ്റെ വില ലഭിക്കാൻ 6 മാസമായി ബാങ്കിന്റെ പടിവാതിൽക്കൽ നടന്ന് നിരാശപ്പെട്ട് ഇന്നലെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുണ്ടായി. അദ്ദേഹത്തിന് 1,50,000 രൂപ അദ്ദേഹത്തിൻ്റെയും മകൻ പ്രകാശൻ്റെയുമായി കിട്ടാനുണ്ട്. അത് വണ്ടാനം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് ആ തുക ലഭിക്കേണ്ടത്. അത് ഫെഡറൽ ബാങ്കിൽ നിന്നും അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്തതാണ്. എന്ത് പ്രശ്നമാണെങ്കിലും നടക്കുകയാണ്. അദ്ദേഹം മകൻ പ്രകാശൻ ക്യാൻസർ രോഗബാധിതനായി എറണാകുളത്ത് ചികിത്സയിലാണ്. എല്ലാ വഴികളും മുട്ടി, പണം ലഭിക്കാൻ ഒരു മാർഗങ്ങളുമില്ല. ഈ 1,14,359 രൂപ കിട്ടിയിരുന്നുവെങ്കിൽ, ഇന്നലെ കിട്ടിയിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ അടുത്ത ഏത് ദിവസം കിട്ടുമെന്ന് ബാങ്കിന് പറയാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഈ ദുരന്തം ഇന്നലെ ഉണ്ടാകുകയില്ലായിരുന്നു. ഈ കുടുംബത്തിന് സഹായം നൽകണം. അത്രമാത്രം ദുരിതപൂർണമായ സാഹചര്യത്തിൽ കഴിയുന്ന കുടുംബത്തെ സഹായിക്കണം. സർക്കാർ പ്രതിക്കൂട്ടിലാണ്. ഇതിന് മറുപടി ഉണ്ടാവണം, നടപടി ഉണ്ടാവണം.
അതിനുവേണ്ടി ശക്തമായ ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തും എന്ന് പ്രഖ്യാപിക്കുന്നു. നെല്ല് സംഭരണ വില നൽകുന്നത് കൂടാതെ രാജപ്പന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും അലക്സ് മാത്യു ആവശ്യപ്പെട്ടു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ വിശ്വകർമ്മ ദിനാചരണം ശ്രദ്ധേയമായി. മഹാശോഭായാത്രയിലും പൊതുസമ്മേളനത്തിലും നിരവധി അംഗങ്ങൾ പങ്കെടുത്തു. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 വെള്ളക്കിണർ ശ്രീ വിനായകർ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച മഹാശോഭായാത്ര സമ്മേളനവേദിയായ YMCA ഗ്രൗണ്ടിൽ വിശ്വകർമ്മ നഗറിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന സമ്മേളനം കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മനോഹരമായി ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ വിദ്യാഭ്യാസ മേഖലയുമായിട്ടുള്ള അതൊരു സുപ്രധാനമായ കാര്യമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് നമുക്ക് അർഹമായ തരത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ എത്തുകയും വിദ്യാഭ്യാസ മേഖലയിൽ മികവ് തെളിയിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ പരമ്പരാഗതമായ തൊഴിലുമായി തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്ന അവസരത്തിൽ നമുക്കുള്ള അത്ഭുതകരമായ എല്ലാ കാര്യങ്ങളും പയ്യന്നൂർ പവിത്രം സമ്മേളനത്തിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് PR ദേവരാജൻ അധ്യക്ഷനായിരുന്നു. തോമസ് കെ തോമസ് MLA, BJP വക്താവ് സന്ദീപ് വാചസ്പതി, സംഘടനാ ജില്ലാ സെക്രട്ടറി ബിനീഷ് ചന്ദ്രൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ KR ഗോപകുമാർ, രക്ഷാധികാരി V രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനാട് സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ മങ്കൊമ്പ് തെക്കേക്കര പോസ്റ്റ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് ഭീഷണി ഉയർത്തുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക, മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അനുമതി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. സംസ്ഥാന സഹകരണ യൂണിയൻ താലൂക്ക് തലത്തിലുള്ള കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തിയതിന്റെ ഭാഗമായാണ് മങ്കൊമ്പ് തെക്കേക്കര പോസ്റ്റ് ഓഫീസിന് മുന്നിലും സമരപരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാന സഹകരണ യൂണിയൻ ഭരണസമിതി അംഗം AD കുഞ്ഞച്ചൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. പിന്നെ നമ്മുടെ ഇപ്പൊ കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധി അടക്കമുള്ള വ്യവസായ മേഖല നേരിടുന്ന പ്രതിസന്ധി അടക്കം നമ്മുടെ പൊതുമേഖലകളെ വിറ്റുനിലയ്ക്കുന്നതടക്കം നമ്മുടെ പൊതുമേഖലകൾ തന്നെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട സ്വകാര്യ വ്യക്തികൾക്ക് കീഴ്പ്പെടുത്തിക്കൊണ്ട് ആഗോളവൽക്കരണത്തിന് താല്പര്യമാണ്. ആ ആഗോളവൽക്കരണത്തിന് താല്പര്യമാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ മേലെ ആഗോള സംവിധാനത്തിന്റെ ഇച്ഛയ്ക്കും താല്പര്യത്തിനും അനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മളോട് ആജ്ഞാപിച്ചു. ആജ്ഞാപിച്ചപ്പോൾ നമ്മൾ എതിർശക്തം പുറപ്പെടുവിച്ചു. എതിർശക്തം പുറപ്പെടുവിച്ചു കഴിഞ്ഞപ്പോ അതിന്റെ മേലെ ആധിപത്യം സ്ഥാപിക്കുവാൻ ശ്രമിച്ചു. നമ്മൾ കോടതിയിൽ പോയി. ഭരണഘടനയുടെ കാവൽക്കാരായ സുപ്രീം കോടതി നമുക്ക് അനുകൂലമായി വിധിച്ചു. കുട്ടനാട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ PV രാമഭദ്രൻ അധ്യക്ഷനായി. കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ മുൻ ജില്ലാ സെക്രട്ടറി PU ശാന്താറാം മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടനാട് സർക്കിൾ സഹകരണ യൂണിയൻ അംഗങ്ങളായ AN KP ഷാജി, പുഷ്പി ജോസഫ്, വിവിധ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ KS അനിൽകുമാർ, സിബിച്ചൻ തോമസ് ജോസ്, കോയിപ്പള്ളി VN വിശ്വംഭരൻ, AK ജയ്മോൻ തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സ്വച്ഛതാ ലീഗ് രണ്ടാംഘട്ട ശുചീകരണ യജ്ഞത്തിന് സമാപനം കുറിച്ച് നഗരത്തിൽ മനുഷ്യച്ചങ്ങല സൃഷ്ടിച്ചു. ചെയർപേഴ്സൺ ബീനാ ജോബി പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. MC റോഡിൽ പെരുന്ന മുതൽ ട്രാഫിക് ജംഗ്ഷൻ വരെയാണ് മനുഷ്യച്ചങ്ങല സൃഷ്ടിച്ചത്. ചന്തമുള്ള ചങ്ങനാശ്ശേരി, ചങ്കാണ് ചങ്ങനാശ്ശേരി എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു മനുഷ്യച്ചങ്ങല. നഗരസഭാ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജിന്റെ അധ്യക്ഷതയിൽ KSRTC ജംഗ്ഷനിൽ ചേർന്ന സമ്മേളനത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീനാ ജോബി മനുഷ്യച്ചങ്ങലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അവർ മനുഷ്യച്ചങ്ങലയിൽ അണിനിരുന്നവർക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ഭാഗമായിട്ട് നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ഈ ക്യാമ്പയിൻ ചന്തമുള്ള ചങ്ങനാശ്ശേരി, ചങ്കാണ് ചങ്ങനാശ്ശേരി, നമ്മുടെ ചങ്ങനാശ്ശേരിയെ ചന്തമുള്ളതാക്കണമെങ്കിൽ നമ്മൾ ഒത്തൊരുമിച്ച് കൈകോർത്താൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, നമ്മൾ ഓരോ പ്രദേശത്തും മാലിന്യം കുന്നുകൂടുമ്പോൾ അത് നമ്മൾ അവിടുന്ന് മാറ്റം ചെയ്ത് കഴിയുമ്പോൾ തന്നെ അധികം താമസിക്കാതെ വീണ്ടും അവിടെ മാലിന്യം കുന്നുകൂടുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യത്തോടുകൂടി നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് കൈകോർത്തെങ്കിൽ മാത്രമേ നമ്മുടെ ചങ്ങനാശ്ശേരിയെ ചന്തമുള്ളതാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻ്റെ ആരോഗ്യദിനം
ജീവന്റെ നിലനിൽപ്പിനും ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവമാലിന്യം പൊതുസ്ഥലങ്ങളിലോ ജലസ്രോതസ്സുകളിലോ വലിച്ചെറിയാതെ എന്റെ വീട്ടിലോ ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലോ വളമാക്കി മാറ്റുന്നതാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ എം നജീയ, പി എ നിസാർ, എൽസമ്മ ജോബ്, കുഞ്ഞുമോൾ സാബു, മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോൺസൺ പ്ലാന്തോട്ടം, റെസിഡൻസ് അസോസിയേഷൻ അപെക്സ് കൗൺസിലർ പ്രസിഡന്റ് സി ജെ ജോസഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾ, നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അംഗങ്ങൾ, എൻ സി സി കേഡറ്റുകൾ, എൻ എസ് എസ് യൂണിറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ മനുഷ്യച്ചങ്ങലയിൽ അണിനിരന്നു. സി പി ഐ ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മാന്നാറിൽ കാൽനട ജാഥ സംഘടിപ്പിച്ചു. ബി ജെ പിയെ പുറത്താക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് മാന്നാർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഥ സംഘടിപ്പിച്ചത്. അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്ത സി പി ഐയുടെ മാന്നാർ ലോക്കൽ കമ്മിറ്റിയുടെ നേതാക്കൾ നയിക്കുന്ന കാൽനട പ്രചരണ ജാഥയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. സഖാവ് കെ ആർ രഘീഷും ജി ഹരികുമാറും ഉണ്ണികൃഷ്ണനും കവിതാ സുരേഷും ഹരികുമാറും നയിക്കുന്ന സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ കാൽനട ജാഥ ഉദ്ഘാടനം ചെയ്തു. 2024 ഒരു പുതിയ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അഭിമുഖീകരിക്കാൻ പോവുകയാണ്. അഭിമുഖീകരിക്കുമ്പോൾ നമ്മളുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട മുദ്ര ബി ജെ പിയെ പുറത്താക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്നതാണ്. നമുക്കറിയാം, കേവലം 31% മാത്രം വോട്ട് മേടിച്ച് ജയിച്ച ഒരു പാർട്ടി ഇന്ന് ഇന്ത്യ ഭരിക്കുകയാണ്. ഏതാണ്ട് 60% പ്രതിപക്ഷത്ത് ഉള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ ആണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് അധികാരത്തിൽ വിലസുന്നു. ആ വിഘടനങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് പുതിയ ഒരു മുന്നണിയെ തന്നെ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് രൂപീകൃതമായിരിക്കുകയാണ്. അതാണ് ഇന്ത്യ മുന്നണി. ജാഥ ക്യാപ്റ്റൻ കെ ആർ രഗീഷ്, വൈസ് ക്യാപ്റ്റൻ കവിതാ സുരേഷ്, ജാഥ ഡയറക്ടർ കെ ജെ തോമസ്, സി പി ഐ മണ്ഡലം സെക്രട്ടറി ജി ഹരികുമാർ, കെ കനകൻ, അഡ്വക്കേറ്റ് ജി ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് സീമ സുകുമാരൻ, സുധീർ എലവൻസ്, പി രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. മാന്നാർ കോയിക്കൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച കാൽനട ജാഥ മാന്നാറിന്റെ വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം സ്റ്റോർ ജംഗ്ഷനിൽ സമാപിച്ചു. സമാപന സമ്മേളനം സി പി ഐ മാന്നാർ മണ്ഡലം സെക്രട്ടറി ജി ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. ചങ്ങനാശ്ശേരി റേഡിയോ മീഡിയ വില്ലേജും എക്സൈസ് വകുപ്പും സെന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനും സംയുക്തമായി ജാഗ്രത എന്ന പേരിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മാനവ മൈത്രിയുടെ ഒരു ആഘോഷമായി ചങ്ങനാശ്ശേരിയിൽ എല്ലാ ആളുകളെയും ഓർത്തിറക്കി നമ്മുടെ എസ് എച്ച് സ്കൂൾ മുതൽ റെയിൽവേ ജംഗ്ഷനിലെത്തി ചങ്ങനാശ്ശേരി ജംഗ്ഷനിൽ വന്ന് അവിടുന്ന് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ അവസാനിച്ചപ്പോൾ എല്ലാവർക്കും വളരെ വലിയ ഒരു സന്തോഷത്തിൻ്റെ ദിനങ്ങളായിരുന്നു. ഒത്തിരിയേറെ വിവിധ രൂപത്തിൽ പാപത്തിലുമുള്ള വേഷഗാനങ്ങളോടുകൂടി പുലിക്കളിയും അതോടൊപ്പം തന്നെ വാൻഡും ചെണ്ടയും അതോടൊപ്പം തന്നെ വിവിധ നാടൻ കലാരൂപങ്ങളൊക്കെ ആ ഘോഷയാത്രയ്ക്ക് അംഗം പ്രസേവിച്ചു. നല്ല രീതിയിൽ നമ്മുടെ ആളുകൾ സ്വീകരിച്ചു. അതിന് പ്രത്യേകമായി നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. സ്റ്റേഷൻ ഡയറക്ടർ ഫാദർ ആന്റണി എത്തക്കാട് അധ്യക്ഷത വഹിച്ചു. മീഡിയ വില്ലേജ് 5 ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ശുചിത്വ സുന്ദര കേരളം, 100 മാലിന്യ നിർമ്മാർജ്ജന കർമ്മ പദ്ധതികളും, ഓണത്തിന് ചങ്ങനാശ്ശേരിയിൽ നടന്ന മാനവമൈത്രി ഘോഷയാത്രയുടെ വരവ് ചെലവ് കണക്കുകളും മീഡിയ വില്ലേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോഫി പുതുപ്പറമ്പ് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ജോബി, വാർഡ് കൗൺസിലർ ഷൈനി ഷാജി, വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിജയകുമാർ, എക്സൈസ് വകുപ്പ് സീനിയർ സ്റ്റേഷൻ ഓഫീസർ രാജേഷ്, പി ആർ ഒ ലിജു ചാക്കോ, വിപിൻ രാജ് എന്നിവർ സംസാരിച്ചു. മികച്ച ലഹരി വിരുദ്ധ പ്രവർത്തനം കാഴ്ചവെച്ച കൊല്ലാപുരം റേഡിയോ സബ്സ്റ്റേഷൻ കോർഡിനേറ്റർ ജോഷി കൊല്ലാപുരത്തിനെ ചടങ്ങിൽ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ എം എൽ എ പുരസ്കാരം നൽകി ആദരിച്ചു. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മത്സരങ്ങളിലെ വിജയികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തലപടി സേവാഭാരതിക്ക് ആംബുലൻസ് സമ്മാനിച്ച് വിദേശ മലയാളി. തിരുവല്ല കുറ്റൂർ സ്വദേശി കെ ജി ബാബുരാജാണ് ആംബുലൻസ് നൽകിയത്. സമർപ്പണ ചടങ്ങ് കഴിഞ്ഞ ദിവസം നീരേറ്റുപുറം ടാക്സി സ്റ്റാൻഡിൽ നടന്നു. അപകടത്തിൽപ്പെടുന്നവരെയും ഗുരുതരാവസ്ഥയിലാകുന്ന രോഗികളെയും അടിയന്തരമായി ആശുപത്രിയിലെത്തിക്കാൻ ഒരു ആംബുലൻസ് വേണമെന്ന തലവടി സേവാഭാരതി പ്രവർത്തകരുടെ സ്വപ്നം യാഥാർത്ഥ്യമായി. വിദേശ മലയാളിയായ കെ ജി ബാബുരാജാണ് സേവാഭാരതിക്ക് ആംബുലൻസ് സമ്മാനിച്ചത്. ചക്കുളത്തുകാവ് മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപ പ്രകാശനം നിർവഹിച്ച ചടങ്ങ് ആർ എസ് എസ് ജില്ലാ സംഘചാലക്
റിട്ടയർഡ് കേണൽ റാംമോഹൻ ഉദ്ഘാടനം ചെയ്തു. സകല ജീവജാലങ്ങൾക്കും മനുഷ്യനാണ് ഇവരെയെല്ലാം സംരക്ഷിക്കേണ്ടതെന്നുള്ള ഒരു വിവേചന ബുദ്ധി ദൈവം മനുഷ്യന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കാം നമ്മൾ കുറച്ച് ബാല്യം വരുന്നിടം വരെ, ഏകദേശം ഒരു യൗവനപ്രായം വരുന്നിടം വരെ നമ്മുടെ മാതാപിതാക്കളുടെ ഗുരുദാതന്മാരുടെ എല്ലാം സേവനമോ ഇല്ലെന്ന് വരില്ല, അവരുടെ അനുഗ്രഹമോ അവരുടെ പരിശിക്ഷണമോ അതിലൂടെ മാത്രമേ നമുക്ക് വളർന്നു വന്നിട്ടുള്ളൂ. നമ്മുടെ കാലം നിൽക്കാൻ ഏകദേശം ഒരു 10-20 വർഷത്തോളം 15 വർഷത്തോളം എങ്കിലും നമുക്ക് നിൽക്കാൻ നമുക്കൊരു ആരുടെയെങ്കിലും ഒരു സഹായം വേണ്ടി വരും. അതുപോലെ തന്നെ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ നമുക്ക് പരസ്പര സഹായത്തോടെ നമുക്ക് ജീവിതം നയിക്കാൻ പറ്റത്തുള്ളൂ. സേവാഭാരതി തലപടി യൂണിറ്റ് പ്രസിഡന്റ് ഗോകുൽ ചക്കുളത്തുകാവ് അധ്യക്ഷനായി, കേരള സംസ്കൃത അധ്യാപക സംഘടന സംസ്ഥാന സെക്രട്ടറി പി കൃഷ്ണപ്രിയ ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി, പടിഞ്ഞാറേക്കര മാർത്തോമ ഇടവക വികാരി ഫാദർ സുനിൽ മാത്യു ആംബുലൻസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഏത് ആവഘട്ടത്തിലും ഓടിയെത്തുന്ന സേവാഭാരതിയുടെ പ്രവർത്തകർക്ക് കരുത്തായി ഇന്നു മുതൽ ആംബുലൻസിന്റെ സേവനവും ഉണ്ടാവുന്നതാണ്. പരിസ്ഥിതി പ്രവർത്തകൻ വാവ സുരേഷ് ഹരിതകർമ്മസേന അംഗങ്ങളെയും തലപടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ ആശാ വർക്കർമാരെയും ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്, ഗ്രാമപഞ്ചായത്ത് അംഗം ബിനു സുരേഷ്, സേവാഭാരതി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സലീം ഗോപാലകൃഷ്ണൻ, RSS ജില്ലാ കാര്യകാരി അംഗം കെ ബിജു, സേവാഭാരതി തലപടി സെക്രട്ടറി VC വിനീഷ്, MS മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. മാന്നാർ കുരട്ടിക്കാട് VSS 39-ാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനം ആഘോഷിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ 8-ന് രക്ഷാധികാരി അർജുനൻ നേരൂർ പതാക ഉയർത്തി. ശാഖാ പ്രസിഡന്റ് AK ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ജില്ലാ പ്രസിഡന്റ് TN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിനിയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതിപുരാതന കാലഘട്ടത്തിൽ വേദ സംസ്കൃതി വളരെ വിപുലമായ രീതിയിൽ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഭാരത സംസ്കൃതത്തിൽ സംസ്ഥാനത്തിൽ വിശ്വകർമ്മജൻ എന്ന സമൂഹത്തിന്റെ വലിയൊരു പ്രാധാന്യം ഇവിടെ നിലനിന്നിരുന്നു. ജില്ലാ സെക്രട്ടറി TK മഹാദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ ശാഖയിലെ മുഖ്യശില്പികളെ ആദരിച്ചു. രോഗികൾക്കുള്ള ചികിത്സാ സഹായ വിതരണം ഗണപതി ആചാരി പുളിമൂട്ടിൽ നിർവഹിച്ചു. ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും നടന്നു. MS സംസ്ഥാന സെക്രട്ടറി ദീപ ഉണ്ണികൃഷ്ണൻ, താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KC കൃഷ്ണൻകുട്ടി, MS ജില്ലാ പ്രസിഡന്റ് രമണി നടരാജൻ, താലൂക്ക് യൂണിയൻ സെക്രട്ടറി മനു കൃഷ്ണൻ, ട്രഷറർ അശോക് രാജ്, താലൂക്ക് പ്രസിഡന്റ് സാവിത്രി അമ്മാൾ, ശാഖാ സെക്രട്ടറി കമലനാഥൻ, വൈസ് പ്രസിഡന്റ് PN മുരുകൻ ആചാരി തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി തെങ്ങണ തത്വമസി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം ഓണാഘോഷവും കുടുംബസംഗമവും നടത്തി. തൃക്കൊടുത്താനം ഫാപ്ടെക് ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടികൾ. ഞായറാഴ്ച രാവിലെ 10-ന് ആരംഭിച്ച ഓണാഘോഷ പരിപാടികൾ മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N രാജു ഉദ്ഘാടനം ചെയ്തു. ചങ്ങനാശ്ശേരിയിൽ എന്ത് പരിപാടി നടന്നാലും ഇതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു യൂണിയൻ പ്രസിഡന്റ് നേരത്തെ ഇതുവരെ ഉണ്ടായിരുന്നു. അവിടെയാണ് ചങ്ങനാശ്ശേരി താലൂക്ക് SCPP യൂണിറ്റ് ഒരു അഭിമാന നേട്ടം എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇത് ഞാൻ പാർപ്പിച്ചതെന്ന് പറയാം. ഇപ്പൊ ഗിരീഷ് കോലാട് നേതൃത്വം കൊടുക്കുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ജാതി മത ചിന്തകൾക്ക് അതീതമായി. മാനേജിംഗ് ട്രസ്റ്റി ഗിരീഷ് കോയനാട്ടിന്റെ അധ്യക്ഷതയിലായിരുന്നു കുടുംബസംഗമം. ട്രസ്റ്റ് സെക്രട്ടറി MD ഷാലി, ട്രഷറർ KK സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സുന്ദരിക്ക് പൊട്ടുകുത്ത്, സുന്ദരന് മീശ വരയ്ക്കൽ, കസേരകളി തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. ട്രസ്റ്റ് സെക്രട്ടറി വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഓണസദ്യയോടെ പരിപാടികൾക്ക് സമാപനമായി.
ലയൺസ് ക്ലബ് മാന്നാർ റോയലിന്റെ നേതൃത്വത്തിൽ തിരുവല്ല ഐ മൈക്രോ സർജറി ആൻഡ് ലേസർ സെന്റർ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയ ക്യാമ്പും നടത്തി. കടപ്പുറ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അശോകൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കണ്ണ് പരിശോധനയ്ക്കായാലും നമ്മുടെ സമീപത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുകയാണെങ്കിൽ നമുക്ക് പിന്നെ രജിസ്റ്റർ ചെയ്യുന്നതിനും ആ കണ്ണ് പരിശോധനയ്ക്കായിട്ട് ഒക്കെ നല്ലൊരു തുക ചെലവാക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒരു സൗജന്യമായിട്ടൊരു കണ്ണ് പരിശോധന സാധാരണക്കാർക്ക് വലിയൊരു ഉപകാരപ്രദം തന്നെയാണ്. എനിക്ക് ലയൻസ് ക്ലബിനെ പറ്റി എനിക്ക് വളരെ സന്തോഷത്തോടെ എനിക്ക് ഒരു രീതി ഇങ്ങനെ തന്നതിന് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. എന്ന് വെച്ചാൽ എൻ്റെ വാർഡിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഒരു സാധാരണ കുടുംബത്തിലെ ഒരു അമ്മയും അച്ഛനും മകനും കൂടെ താമസിക്കുന്ന ഒരു വീട്ടുകാർ അവർക്ക് വളരെയേറെ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴൊക്കെ എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവരോട് പറഞ്ഞിട്ടും ആദ്യം ഒരു സഹായം കിട്ടിയില്ല. ഇനി തന്നെ ഞാൻ പ്രിയപ്പെട്ട ഇപ്പം എൻ്റെ വാർഡിൽ തന്നെ ഗോപകൃഷ്ണൻ ചേട്ടനോട് എനിക്ക് കാര്യം പറഞ്ഞതുപോലെ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ കിടപ്പുരോഗിയാണ്, അവർക്ക് വാട്ടർപ്പെട്ടില്ല, ഡയപ്പറിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയായിരുന്നു ക്യാമ്പ്. രാവിലെ 8 മണി മുതൽ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ആളുകൾ എത്തിയ മുൻഗണനാക്രമത്തിലാണ് പരിശോധന നടത്തിയത്. ക്യാമ്പിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും സാധാരണ തിമിരമുള്ളവരുടെ ശസ്ത്രക്രിയ സൗജന്യമായി നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സർജറി തിമിരത്തിൻ്റെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ സർക്കാർ ആശുപത്രികളിലും തിമിര ശസ്ത്രക്രിയ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു ചെലവുമില്ല, ഒരു 3-4 വട്ടം പോകണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പറയുന്ന സർജറി സർക്കാർ ആശുപത്രിയിൽ ചെയ്തു തരുന്നതെന്ന് പറയുന്നത് സാധാ സർജറിയാണ്. അതായത് കയ്യിലും തുന്നലും ഒക്കെ ഉള്ളൊരു സാധാ ഓപ്പൺ തിമിര ശസ്ത്രക്രിയയാണ് ചെയ്തു തരുന്നത്. ലയൺസ് ക്ലബ് പ്രസിഡന്റ് ലയൺ വിജയകുമാർ, അഡ്മിനിസ്ട്രേറ്റർ ലയൺ ഡോക്ടർ ദിലീപ് കുമാർ, സെക്രട്ടറി ലയൺ എ കെ മോഹനൻ, സർവീസ് ചെയർപേഴ്സൺ പി എസ് ഇന്ദുശേഖർ, റീജിയണൽ ചെയർപേഴ്സൺ രാജേഷ്, സോൺ ചെയർപേഴ്സൺ മുരളീധരൻ പിള്ള എന്നിവർ നേതൃത്വം നൽകി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5,505 രൂപ, പവന് 44,040 രൂപ. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.